ഗുഡ് മോർണിംഗ്. എനിക്ക് നമ്മുടെ ഇൻട്രൊഡക്ഷൻ വീട്ടിലെടുക്കണം എന്നുണ്ടായിരുന്നു. മഴയൊക്കെ പെയ്തവിടെ പുല്ലെല്ലാം നിറയാൻ നല്ല രസമാണ്. പക്ഷെ നിങ്ങളുടെ ഓപ്പോസിറ്റ് വീട്ടിൽ എന്തോ പണി നടക്കുക, അപ്പം ഭയങ്കര സൗണ്ട്. ഏതോ ഈ ടൈൽസ് കട്ട് ചെയ്യുന്ന മെഷീൻ്റെ പോലത്തെ ഭയങ്കര സൗണ്ട്. അപ്പോൾ അവിടെ വെച്ച് എന്തെങ്കിലും സംസാരിച്ചാൽ ഒന്നും കേൾക്കില്ല. അങ്ങനെ ഞാൻ ചാടി ഇങ്ങനെ അറിയിക്കില്ല. ഞാനിവിടെ ഡിസയറിൽ വന്നു. ഇന്ന് രാവിലെ ഞാൻ ഉറപ്പണിട്ടിട്ട് ബാത്റൂമിൽ ഇരുന്നപ്പോൾ എൻ്റെ കാലിലൂടെ നോക്കിയപ്പോൾ എൻ്റെ ഒരു കൊലുസ് കാണുന്നില്ല. അപ്പം ഞാൻ വേഗം പോയി തപ്പി തപ്പിയപ്പോൾ രണ്ടണേ വെട്ടിക്കിടന്നു, പൊട്ടിപ്പോയി. ഞാൻ തന്നെ കാല് വെച്ചല്ലോ ഇങ്ങനെ ഇങ്ങനെ ആക്കിയതായിരിക്കും. അങ്ങനെ അത് റിപ്പയർ ചെയ്യാൻ കൊടുക്കാനായിട്ട് വന്നു. ഇനി ഇത് കഴിഞ്ഞിട്ട് ഒരിച്ചിരി ഷോപ്പിംഗ്, അത് കഴിഞ്ഞ് ഞാൻ ഓസിയുടെ ബർത്ത്ഡേ കേക്ക് ഇവിടെ മാത്യൂസി പറഞ്ഞിട്ടുണ്ട്, അത് പോയി വാങ്ങണം. എന്നിട്ട് വീട്ടിൽ പോകണം. അതാണ് രാവിലത്തെ പരിപാടി. നമ്മളിവിടെയൊക്കെ ഈ പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം മറ്റേ ഗൂഗിൾ പേ കായന ശേഷം എന്ത് കൺവീനിയൻ്റ് ആണ്. എവിടെ പോയാലും എനി വെയർ ഇൻ ഇന്ത്യ നമ്മൾ ഏത് ചെറിയ കടകളിൽ പോയാലും അത് അവൈലബിൾ ആണ്. നമ്മൾ അതൊക്കെ ശരിക്കും നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴാണ് അതിൻ്റെ ഒരു നമുക്ക് ഇന്ത്യയിൽ അതിൻ്റെ ഒരു വിലയുണ്ടല്ലോ അത് മനസ്സിലാക്കുന്നത്. ഇറ്റ്സ് സോ കൺവീനിയൻ്റ് അല്ലേ. നമ്മൾ ബാഗ് തുറന്ന് നമ്മൾ കാർഡോ ഒന്നും എടുക്കണ്ട, ക്യാഷ് ക്യാരി ചെയ്യണ്ട, എന്ത് ഈസിയാണ്. മാത്യൂസ് കേക്ക് വാങ്ങാൻ വന്നു. മാത്യൂസ് കേക്ക് വാങ്ങിക്കാൻ വന്നപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് മാങ്ങയും തന്നു കൊടുത്ത ചേച്ചി. ആരുടെയൊക്കെ ബർത്ത്ഡേ വന്നാലും ഇവിടെ വന്നൊരു ബർത്ത്ഡേ കേക്ക് വാങ്ങുക എന്നുള്ളത് ഒരു മസ്റ്റാണ്. ഓസിയാണെങ്കിൽ കേക്ക് കഴിക്കത്തില്ല, എന്നാലും ഓസിയുടെ പേരും പറഞ്ഞൊരു കേക്ക് വാങ്ങിച്ചാൽ നമുക്ക് കഴിക്കാമല്ലോ. Happy birthday to you. കേക്ക് കട്ട് ചെയ്തില്ലല്ലോ. Happy birthday to you. Happy birthday dear Ozi. നിനക്ക് ഈ കേക്ക് ഇഷ്ടമാണോ? ആകെ എനിക്ക് ഇഷ്ടമുള്ള കേക്കാണ്. ഓ, ഞാൻ വെച്ച് നീ ഇതും കഴിക്കത്തില്ല. ഇതാണ് ഞാൻ കഴിക്കുന്ന കേക്ക്. എനിക്ക് ഹൻസൊക്കെ വരുന്നുണ്ടോ ഇപ്പോ? ഹൻസു നല്ല ഭംഗിയുണ്ട്. എന്താ ഏത് ഏത് നമ്പർ? ഫേസ് സ്കാഡ നമ്പർ അതിൻ്റെ അടിയിൽ നിന്ന് ഇളകി എന്തോ കൊടുക്കും. ആ കേ ബ്യൂട്ടിയുടെ എവിടെ? നാച്ചുറൽ കൊക്കോ 12 ഷെയ്ഡ് ആണോ? നന്നായിട്ടുണ്ട്. പക്ഷെ മോയ്സ്ചർ ഉണ്ടോ നന്നായിട്ട്? അതന്നെ ഉണ്ട്, വലിയ കുഴപ്പമില്ല. ക്രയോൺ പോലെ നല്ല.
ഹലോ, എനിക്ക് നിന്നെ പേടിയാ, നീ അങ്ങോട്ട് പോ. തുറന്ന് കൊടുക്കോ, അത്രയും കൊടുത്താൽ രണ്ടെണ്ണം ഉണ്ട്. അയ്യോ, ഒന്ന് ചിക്കൻ ഒന്ന് ബീഫ്. ഇത് കപ്പയ്യോ ലോ. അതിന് ഇച്ചിരി ഫുഡ് കൊടുത്ത്. എനിക്ക് ഭയങ്കര പേടിയാ. ഇത് ഏതോ നല്ല വീട്ടിൽ ആരോ വളർത്തിയ പട്ടിയാണെന്ന് തോന്നുന്നു. അതിനെ ഇങ്ങനെ ആരോ പുറത്ത് കിട്ടും. അത് എന്നും ഇവിടെ പോണ എല്ലാ ടു വീലറിൻ്റെയും മുമ്പിൽ പോയി ചാടും. ഞങ്ങളൊക്കെ അങ്ങനെ വളരെ പെറ്റ് ഫ്രണ്ട്ലി അല്ല. ആക്ച്വലി ഇവിടെ ഏതോ ഒരു ഷെൽട്ടർ ഹോമുണ്ട്. അവിടെ ഒന്ന് വിളിക്കണം എന്ന് ഞങ്ങൾ വിചാരിച്ചിട്ട് നടന്നില്ല. അങ്ങനെയുള്ള ആരെങ്കിലും ആകുമ്പോൾ ഇതുപോലെയുള്ള ഡോഗ്സിനെ കൊണ്ടുപോയി അതിൽ ടേക്ക് ചെയ്യാം. നമ്മൾ അങ്ങനെ പെറ്റ്സിനെ വളർത്താൻ താല്പര്യം ഉള്ള ആൾക്കാരല്ലാത്തത് കൊണ്ട് ലൈക്ക് നമുക്കത് പറ്റത്തില്ല. വി കനോട്ട് ഡീൽ വിത്ത് ഡോഗ്സ് ഓർ ക്യാറ്റ്സ്. അങ്ങനെ നമുക്ക് എല്ലാവർക്കും പേടിയാണ്. പ്ലസ് നമ്മളൊരു പെറ്റ്സ് ഞാൻ നമുക്ക് വീട്ടിലൊക്കെ വെക്കുന്നതെങ്കിൽ അതിന് അത് എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമല്ല. ഇൻഡോർ വെക്കുന്നവർക്കൊക്കെ അതിന് അങ്ങനെ ഒരു വികാരം ഉണ്ടെങ്കിലേ അത് പറ്റും. നമുക്ക് എല്ലാവർക്കും പേടിയാണ്. ഇവിടെ നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടും പട്ടി പൂച്ചേനെ കണ്ട. ഗാർഡനിലൊക്കെ കുഴപ്പമില്ല, പൂച്ചയെപ്പോലെ നമുക്ക് ഗാർഡനിൽ കയറ്റി നിർത്താൻ പറ്റത്തില്ലല്ലോ. ഇരിക്കാൻ ഇതിങ്ങനെ എല്ലായിടത്തും കറങ്ങി തെണ്ടിത്തിരിങ്ങി നടക്കുന്ന ഒരു പട്ടിയാണത്. അപ്പോൾ ഇത് മറ്റേ റേബീസൊക്കെ ഉള്ള പട്ടികളുമായിട്ട് മിംഗിളിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് പേടിയാണ്, ടോട്ടലി അതൊരു പേടിയാണ്. പക്ഷേ നമുക്കിവിടെ അറിയാമെന്നുള്ള ഒരു ഈ ഒരു ഗ്രൂപ്പുണ്ട്, ഹു ടേക്സ് കെയർ ഓഫ് ഇതുപോലത്തെ സ്ട്രേ ഡോഗ്സ്. ഐ തിങ്ക് വി ഷുഡ് ജസ്റ്റ് കോൺടാക്ട് ദ നമ്പർ. കപ്പണം കേട്ടോ, എങ്ങനെയെങ്കിലും അതിനെ ഒന്ന് രക്ഷിക്കണം. പാവം, നമ്മളെ വലിയ ഇഷ്ടമാണ് അതിന്. പക്ഷേ അത് അവിടെ ഇവിടെയൊക്കെ ദൂരെ നിൽക്കുന്നതാണ്. നമ്മളെപ്പോഴെങ്കിലും കാറിൽ പോകുമ്പോൾ അപ്പുറത്ത് ആ ഹീര ഫ്ലാറ്റിൻ്റെ ഒക്കെ അവിടെ നിൽക്കുന്നതാണ്. അപ്പോൾ ഈ റൂംസ് അറൗണ്ട് എവ്രിവേ. നമ്മളിവിടെ നിന്ന് ഡെയിലി ഫുഡ് കൊടുക്കുന്നുണ്ട്. ആ അതിന് ഇറ്റ് നീഡ്സ് മോർ ലവ് ആൻഡ് ഓൾ ദാറ്റ്. പക്ഷെ നമുക്ക് പേടിയാണ്. എന്ത് ചെയ്യാൻ, നമ്മുടെ ഗാർഡനിൽ ആദ്യമായിട്ടാ ഇത്രയും പുല്ല് വളരുന്നത് കേട്ടോ. നമ്മുടെ ഗാർഡനിൽ പുല്ല് വെട്ടുന്ന ആളെ കുറേ നാളായിട്ട് വിളിക്കുക. ആ പുള്ളിയുടെ മൊബൈൽ വർക്കാവുന്നില്ല, അന്ന് കിട്ടുന്നില്ല. പുള്ളിയുടെ കൂടെയുള്ള ആൾ ഇന്ന് വിടാം, നാളെ വിടാം, മറ്റന്നാൾ വിടാം എന്നും കള്ളം പറയും, എന്നിട്ട് വിട്ടില്ല. അങ്ങനെ ഞാനിപ്പോൾ ഇന്ന് നമ്മുടെ പഴയ ഗാർഡനറെ ഒന്ന് വിളിച്ചു. എന്നിട്ട് പറഞ്ഞ ഇവിടെ ആകെ കുളമായിട്ടിരിക്കുക. എങ്ങനെയെങ്കിലും രണ്ട് ദിവസത്തെ ആരെങ്കിലും വിടുന്നത്. ഇത്രയും പുല്ലൊക്കെ വളരണ വല്ല പാമ്പ് കയറി കിടന്ന അറിയത്തില്ല. അതുകൊണ്ട് നല്ല പകൽ വെളിച്ചത്തിലേ ഇപ്പം ഇങ്ങോട്ട് വരാൻ പറ്റും. ഡ്രാഗണിൻ്റെ കുറച്ച് മൊട്ട് കാണിച്ചു തരാം വന്നേ. കണ്ടോ, ഇങ്ങനെയാണ് ഡ്രാഗണിൻ്റെ മൊട്ട് വരുന്നത്. കുഞ്ഞു മൊട്ട്. പക്ഷേ എല്ലാ മൊട്ടും കാ ആവണം എന്നില്ല, ഇതിൽ പലതും കൊഴിഞ്ഞു പോവും. ഒന്ന് രക്ഷപ്പെട്ട് അതൊന്ന് ബ്ലൂം ചെയ്ത്. ഓ, ഇതോ അവിടെ വരണം രക്ഷപ്പെട്ട്. ഓക്കെ, സൂം ചെയ്യാവേ. കണ്ട, ആരും കാണാതെ കൊച്ചു കള്ള അതിൻ്റെ ഇടയിൽ അങ്ങ് രക്ഷപ്പെട്ടു. വെരി ഗുഡ്. കാക്ക പെണ്ണായ എന്തോ. ഇതിൻ്റെ ഇല തോരൻ വെക്കാന്നൊക്കെ ആരും എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇത് ഇല ആയിട്ട് ഐ മീൻ അത് മുറിച്ചെടുത്താൽ പിന്നെ ഫ്രൂട്ട് കിട്ടത്തില്ലല്ലോ. എനിക്ക് എൻ്റെ ഫ്രൂട്ട് വലിയ ഇഷ്ടം. ജാമ്പയ്ക്ക കുറച്ച് കവറെല്ലാം കെട്ടി നിർത്തിയിരിക്കുക. അത് പഴുത്തു. മഴ ധാരാളം പെയ്ത റംബൂട്ടാൻ്റെ മുട്ടെല്ലാം കൊഴിഞ്ഞു പോകുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഞാനിങ്ങനെ ക്ലോസപ്പ് കാണിക്കാവേ. ഈ കാണുന്ന ഓരോ കൊച്ചു 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 പച്ച കളർ റംബൂട്ടാൻ്റെ മുട്ടുകൾ ഐ മീൻ കുഞ്ഞു കായാണ് മഴ പെയ്തപ്പോൾ എല്ലാം കൊഴിഞ്ഞു കിടക്കുന്നത് കണ്ടോ. കണ്ടോ, മഴ പെയ്ത കംപ്ലീറ്റ് കൊഴിഞ്ഞു പോകും. പക്ഷെ മഴ പെയ്തത് കൊണ്ട് കുറച്ച് സുഖമുണ്ട്. ഓ, മഞ്ഞ റംബൂട്ടാൻ ഒരുപാട് പുതിയ തളിര് വരുന്നുണ്ട്. ഭാഗ്യമുണ്ടെങ്കിൽ അവിടെ എല്ലാം മുട്ട് വരും. അതെ, ഇഷ്ടംപോലെ തളിര് വരുന്നു. മഴയൊക്കെ പെയ്തിട്ടും കൊഴിഞ്ഞു പോകാതെ സ്മാർട്ടായിട്ട് നിൽക്കുന്ന ബാക്കി
മുട്ടകള്. ഈ കളർ വെണ്ടയ്ക്ക് ആർക്കൊക്കെ ഇഷ്ടം? എനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷെ അറിയാവോ, ഈ വെണ്ടയ്ക്ക് നമ്മൾ കറി വെച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ അത് പച്ച കളറാവും. അതെന്താണെന്ന് അറിയത്തില്ല. ഇത്തവണത്തെ മഴയിലെ വലിയ കാവര കുറേ കൊഴിഞ്ഞു പോയി. നോക്കിയേ, അപ്പം എനിക്കൊന്ന് വളരെ ഹെവി ആയിട്ട് മഴ പെയ്ത് കാണും, അല്ലെങ്കിൽ ഭയങ്കര കാറ്റടിച്ച് കാണും. നോക്ക്, നമ്മുടെ മരത്തിലെ കായെല്ലാം പാവം മീനയുടെ ഇവിടെ ആസ്പെക്ട് ഹൗസിൽ വീണ് കിടക്കും. നമുക്കിവിടെ ഗാർഡൻ്റെ പണിക്കാർ ആരെങ്കിലും വന്നിട്ട് വേണം അവരെ ഇവിടെ മുകളിൽ മതിലിൻ്റെ പുറത്ത് കയറ്റി അതെല്ലാം ക്ലീൻ ചെയ്യിപ്പിക്കാൻ. ഒത്തിരി വലുതായി, സാധാരണ ഇത്രയും സൈസായ കൊഴിഞ്ഞ് വീഴാറില്ല. എന്താണ് പറ്റിയെന്ന് അറിയത്തില്ല കേട്ടോ, ഒത്തിരി കൊഴിഞ്ഞ് വീണേക്കുന്നത്. അപ്പോൾ കുറേ പൂവുണ്ടെന്നും പറഞ്ഞ് വെറുതെ സന്തോഷിച്ചതാണ്. എല്ലാ മരത്തിൻ്റെ താഴെയും ധാരാളം വീണ് കിടക്കുന്നു. എന്ത് പറ്റി, ജാമ്പയ്ക്ക് ഒന്നും കാണുന്നില്ല. അങ്ങനെ കുറേ നേരം ഉച്ചയ്ക്ക് വെറുതെ ഒരു പണിയും ചെയ്യാതെയൊക്കെ ഇരുന്നിട്ട് ഞാൻ പിന്നെ വൈകുന്നേരം ഒന്ന് പുറത്തുപോയി. നമ്മൾ ചെന്നൈയിൽ നിന്ന് കുറച്ച് സെൽവാർ മെറ്റീരിയൽസ് വാങ്ങിയിട്ട് വന്നതിന് ലൈനിങ് ഒക്കെ എടുക്കണമായിരുന്നു. അപ്പം ഞാനിവിടെ നമ്മുടെ നർമ്മദ എന്ന് പറയുന്നൊരു കടയുണ്ട് ട്രിവാൻഡ്രത്ത്, കവടിയാറ്. അപ്പോൾ അവിടെ പോയി ലൈനിങ് മെറ്റീരിയൽസ് ഒക്കെ എടുത്തു. പിന്നെ കുറച്ച് സാധനങ്ങൾ വീട്ടിലേക്ക് വാങ്ങി. പിന്നെ സ്റ്റൈൽ പ്ലസിൻ്റെ അപ്പുറത്തൊരു കടയിലൊക്കെ പോയി എൻ്റെ പാരൻസിന് കൊടുക്കാൻ. അവർക്ക് കുറച്ച് അവരുടെ വീട്ടിൽ കുറച്ച് പണിക്കാരുണ്ടിക്കും, പണി നടക്കും. അപ്പോൾ അവർക്ക് കിച്ചണിൻ്റെ അവിടെയൊക്കെ എന്തോ പണി നടക്കണമെന്ന് കുക്ക് ചെയ്യാനൊക്കെ ചെറിയൊരു ഇത്. അപ്പം ഞാൻ കുറച്ച് ഫ്രൈഡ് റൈസും പൊറോട്ടയും ഗോബി മഞ്ചൂരിയനും ചിക്കനും അങ്ങനെ എന്തോ കുറച്ച് ഐറ്റംസൊക്കെ കൂടെ പാർസൽ വാങ്ങി ഞാൻ നമ്മുടെ ലിത്തുവിൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടു. കൊടുത്തു വിട്ടിട്ട് ഞാനിങ്ങനെ വീട്ടിൽ കയറി. അപ്പം ഞാൻ മിക്കവാറും ഈ വീഡിയോ ഇടുന്നത് May 5th ഓസിയുടെ ബർത്ത്ഡേയുടെ അന്നായിരിക്കും ഞാൻ മിക്കവാറും എൻ്റെ ഈ വീഡിയോ എഡിറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാലിടുന്നത്. May 5th എൻ്റെ ഡോക്ടർ രാജേശ്വരി കിച്ചുവിൻ്റെ അച്ഛൻ്റെ സിസ്റ്ററായിരുന്നേ. അപ്പോൾ എനിക്കെൻ്റെ ഫസ്റ്റും സെക്കൻഡും ഒക്കെ ഡെലിവറിക്ക് എനിക്കിങ്ങനെ ടൈമായി. റെഡി ആയിട്ടിരിക്കുമ്പോൾ പെയിൻ വരാനുള്ള ഒരു ഡ്രിപ്പ് നമുക്ക് തന്നിട്ട് അങ്ങനെയാണ് ഞാൻ അമ്മൂനെ പ്രസവിച്ചതും ഓസിയെ പ്രസവിച്ചതും ഹൻസിക്കിനെ പ്രസവിച്ചതും അങ്ങനെയാണ്. അല്ലാതെ എനിക്ക് വീട്ടിൽ നിന്ന് പ്രസവ വേദന വന്നിട്ട് അങ്ങനെയൊന്നും അല്ലായിരുന്നു. അപ്പോൾ ഓസിയുടെ ഇതിന് അങ്ങനെ ഹോസ്പിറ്റലിൽ തലേദിവസം പോയി, ഞങ്ങൾ അഡ്മിറ്റായി. ഞാനും കിച്ചുവും അപ്പച്ചിയും അമ്മും നമ്മൾ നാലു പേരും കൂടെ പോയി അവിടെ ആനഡിയിൽ ഹോസ്പിറ്റലിൽ. അവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട റൂം അതൊക്കെ നേരത്തെയൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ അഡ്മിറ്റായി. എന്നിട്ട് രാവിലെ ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ പോയി. ഓസി അങ്ങനെ ജനിച്ചു. ഓസി ഒരു പാവം കൊച്ചായിരുന്നു, ബേബി ഭയങ്കര ക്യൂട്ടായിരുന്നു. ഓസി ജനിച്ച സമയത്തിലേക്ക് അമ്മു ഇങ്ങനെ നമ്മുടെ ഫാമിലിയിലെ ഫസ്റ്റ് ഗ്രാൻഡ് ചൈൽഡ് ആയിരുന്നത് കൊണ്ട് ഭയങ്കര എല്ലാവരും കൂടെ കൊഞ്ചിച്ച് ഒരു ഇതായിട്ടായിരുന്നു. അപ്പം അമ്മു വളരെ, എനിക്ക് ഫോട്ടോസ് ഉണ്ട് അവിടെ ഹോസ്പിറ്റലിൽ അകത്ത് നമ്മുടെ റൂമിലൊക്കെ അമ്മു കരഞ്ഞ് വിളിക്കുന്നു. അന്ന് സിമി പ്രഗ്നൻ്റ് ആയിരുന്നു. ഞാൻ പ്രസവിച്ച് 2 മാസം കഴിഞ്ഞിട്ടാണ് സിമിയും തന്നെ പ്രസവിച്ചത്. അപ്പോൾ അമ്മു അലറി വിളിച്ച് കരയുന്നതൊക്കെ കാരണം അമ്മൂന് ഞാൻ അമ്മൂനെ എടുക്കണം, എൻ്റെ കൂടെ അമ്മൂന് കിടക്കണം. അപ്പോൾ ഞാൻ ഓസിയൊക്കെ എടുക്കുമ്പോൾ അമ്മൂന് ഒട്ടും പറ്റുന്നില്ലായിരുന്നു ആദ്യത്തെ ദിവസമൊക്കെ. അപ്പോൾ എനിക്കങ്ങ് പാവം തോന്നുന്നത് അയ്യോ, കാരണം ഓസി ജനിക്കണേൻ്റെ ആ തലേ ദിവസം വരെ അമ്മു വരത്തിൽ ആകെയുള്ള നമ്മുടെ ബേബി, നമ്മുടെ കൂടെ ഫുൾ ടൈം ഇരിക്കുന്ന ആൾ. പെട്ടെന്ന് ഓസി ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് അത് നമുക്ക് ഫസ്റ്റ് ചൈൽഡും സെക്കൻഡ് ചൈൽഡും ആകുമ്പോഴാണ് ഇങ്ങനെ ഒരു ചെറിയ കോംപ്ലിക്കേഷനൊക്കെ. 3-4 ഒക്കെ ആകുമ്പോൾ നമുക്ക് പിന്നെ ഒരു പ്രശ്നമില്ല, എല്ലാം ഓക്കെയാണ്. ആൻഡ് ഓസി വളരെ കുഞ്ഞായിരുന്നു, വളരെ ചെറിയ സൈസായിരുന്നു. ആൻഡ് ഓസിയെ വളർത്താനൊക്കെ ഒട്ടും ബുദ്ധിമുട്ടില്ലായിരുന്നു കേട്ടോ. വളരെ ഒരു ട്രബിൾ ഫ്രീ ആയ ഒരു കുഞ്ഞായിരുന്നു, പാവമായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് മെലിഞ്ഞിരുന്നതൊക്കെ കൊണ്ട് 1 വയസ്സൊക്കെ ആവുന്നതിന് മുന്നേ തന്നെ ആള് എണീറ്റ് പിടിച്ചെണീറ്റ് നിന്ന് നടക്കാനൊക്കെ തുടങ്ങി. വളരെ അഡ്ജസ്റ്റിംഗ് ഒരു കുട്ടിയായിരുന്നു. ഇങ്ങനെ ഓസിയുടെ ഞാനിങ്ങനെ ഫ്ലാഷ് ബാക്കിലോട്ട് പോകുമ്പോൾ ഓസിയെ നോക്കാനും ഫുഡ് കൊടുക്കാനും ഒന്നിനും ചെറിയൊരു ബുദ്ധിമുട്ട് പോലും ഉണ്ടായിട്ടില്ല. വളരെ 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 അഡ്ജസ്റ്റിംഗ് ആയിരുന്നു. പാവം, ഒരു പാവം കുട്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഓസി കുഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ ഓസിയുടെ ഏറ്റവും ഓർക്കുന്ന ഒരു ഇൻസിഡൻറ്റ്, ഞാൻ ഇഷാനിയെ പ്രഗ്നൻ്റ് ആയിരുന്നു. ഓസിക്കപ്പോൾ 2 വയസ്സ് പ്രായം വരും, 2 വരില്ല, ഇൻസൈഡ് 2 വയസ്സായിരിക്കും.
ആ സമയത്ത് അന്നൊക്കെ നമുക്ക് ഒരു കാറേ ഉള്ളൂ. അപ്പോൾ കിച്ചു എപ്പോഴും കൊച്ചിയിലും തൃശ്ശൂരും ഒക്കെ ആയിരുന്നു കിച്ചുവിൻ്റെ ആ സമയത്തൊക്കെ മിക്ക സീരിയലിൻ്റെ ഷൂട്ടിങ്. അപ്പോൾ കിച്ചു പോകുമ്പോൾ കിച്ചു ആ കാറങ്ങ് കൊണ്ടുപോകും. അപ്പോൾ എൻ്റെ ജീവിതം എന്നും ഓട്ടോറിക്ഷയിലായിരുന്നു. ഞാൻ ഓട്ടോയിലായിരിക്കും കടയിലും അവിടെ ഇവിടെയൊക്കെ പോകുന്നത്. അപ്പോൾ എന്നോ ഒരു ദിവസം ഞാൻ പുറത്ത് എവിടെയോ നിന്ന സമയത്ത് എന്നെ പെട്ടെന്ന് അപ്പച്ചി വിളിച്ച് പറഞ്ഞു, ഓസി വീണു, ഇങ്ങനെ ചുണ്ടിടിച്ച് വീണു, ഭയങ്കരമായിട്ട് ബ്ലഡ് വരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിച്ചു. അപ്പം ഞാനിങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഓട്ടോയിൽ വീടെത്താറായി. അപ്പോൾ എനിക്കങ്ങ് ആകെ ടെൻഷൻ, ഇങ്ങനെ ഓടി വന്നിങ്ങി കയറി വീട്ടിൽ കയറിയപ്പോഴത്തേക്ക് ഓസിയുടെ ഇവിടെ ഇങ്ങനെ എനിക്ക് നോക്കിയപ്പോൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന പോലെ തോന്നിയ. അത്രയ്ക്ക് ബ്ലഡ് ഇങ്ങനെ കുടുകൂടാ ഒഴുകിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പം ഞാനങ്ങ് ഭയങ്കര എനിക്കങ്ങ് സഹിക്കാൻ പറ്റിയില്ല അത് കണ്ടിട്ട്. അങ്ങനെ ഞാൻ ഓസിയെ വേഗം എടുത്ത് ഞാൻ കാറിലോട്ട് അല്ലെ ഓട്ടോയിലോട്ട് വെച്ചിട്ട് നേരെ ആന നമ്മളെന്ത് അസുഖം ഉണ്ടെങ്കിലും ആനടിയിൽ ഹോസ്പിറ്റലിലോട്ടാണ് ഓടുന്നത്. കാരണം അവിടെ എല്ലാവരെയും പരിചയമുള്ളതുകൊണ്ട് നേരെ അങ്ങോട്ട് പോകണം. അങ്ങനെ വേഗം ഹോസ്പിറ്റലിലോട്ട് വിട്ടു. പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഈ ഓസിയുടെ വായിന്ന് ഇങ്ങനെ, അപ്പോൾ അവിടെ നമ്മൾ ഐസ് അപ്പച്ചി എന്തോ ഐസ് എടുത്തിട്ട് ഒരു തുണിയിലൊക്കെ വെച്ചിട്ട് അതിങ്ങനെ നമ്മൾ വെച്ച് പിടിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ എനിക്ക് ആ ബ്ലഡ് ഇങ്ങനെ കുടുകൂടാ ഒഴുകുന്ന കണ്ടിട്ട് എനിക്കങ്ങ് സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാനങ്ങ് ഓട്ടോയിലിരുന്ന് അങ്ങ് കരയോ, ഞാൻ ഓട്ടോ ഡ്രൈവറോട് വേഗം പോണേ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഓസി എന്നെ നോക്കിയിട്ട് പറഞ്ഞൊരു ഡയലോഗുണ്ട്, കരയല്ലേ അമ്മ, കരയല്ലേ അമ്മ എന്ന് പറഞ്ഞിട്ടൊരു ഡയലോഗ് പറഞ്ഞു. പാവം, ഭയങ്കര പാവമായിരുന്നു എൻ്റെ ഓസി കൊച്ചിലെ. ഐ മിസ് ദാറ്റ് ഓസി. വളരെ ഹാപ്പി ചൈൽഡായിരുന്നു. നമ്മൾ ട്രിവാൻഡ്രം ക്ലബിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഓസി അവിടെ പാർക്കിൽ കളിക്കാൻ പോയ എല്ലാ കുട്ടികളോട് എല്ലാ കൊച്ചു കുട്ടികളെ പോയി കളിപ്പിക്കും, ഭയങ്കര കെയർ എടുക്കും. അതുകൊണ്ട് ഇഷാനിയൊക്കെ ജനിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ലൈക്ക് ലിറ്ററലി ഓസി ആയിരുന്നു ഒരു ഇഷാനിയുടെ ബേബി സിറ്റർ. അത്രയ്ക്ക് ലൈക്ക് കുട്ടികളെയൊക്കെ നോക്കാനൊക്കെ വലിയ ഇഷ്ടമുള്ള ഒരാളായിരുന്നു. ഒരു ഫസ്സേ ഇല്ലാത്ത, എന്തിനും ഒരു പരാതി ഇല്ലാത്ത ഒരു കുട്ടി. ഞാൻ ഓർക്കുന്നു ഇഷാനി പ്രഗ്നൻ്റ് ആവുന്നതിന് മുന്നേ ഞങ്ങളൊരിക്കൽ ഊട്ടിയിൽ കിച്ചുവിനൊരു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അവിടെ നിങ്ങൾ ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ട് അമ്മ ഒരു പിങ്ക് ഫ്രോക്ക് ഇട്ടൊരു കോട്ടൺ ക്യാൻഡിയൊക്കെ പിടിച്ച് നിൽക്കുന്നൊരു ഫോട്ടോ ഇല്ലേ, ആ സീസൺ. അപ്പോൾ അന്ന് അവിടെ ഊട്ടിയിൽ പോകുമ്പോൾ ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോകുമ്പോൾ ഇടാനായിട്ട് ഓസിക്കും അമ്മൂനും ഞാൻ പുതിയ രണ്ട് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിങ്ക് കളർ ഓസിക്കും ഒരു ബ്ലൂ കളർ അമ്മൂനും, നല്ല ഭംഗിയുള്ള രണ്ട് ഡ്രസ്സാണ്. ഷീ ഫാഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വളരെ വേണ്ടപ്പെട്ട ഒരു ഷീബ ചേച്ചിയെന്ന് ചേച്ചിയുണ്ടോ, ചേച്ചിയുടെ ഷോപ്പിലാണ് തയ്പ്പിച്ചത്. അങ്ങനെ നമ്മൾ ഊട്ടിയിൽ ഏതോ ഒരു ഏതോ ഹോട്ടലിൽ നമ്മൾ താമസിച്ചിരുന്നത്, ഓർക്കുന്നില്ല ഹോട്ടലിൻ്റെ പേരൊക്കെ. അപ്പോൾ ഈ ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോകുന്ന ദിവസം രാവിലെ ഈ ഡ്രസ്സ് നല്ല ഉടങ്ങിയിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു അയൺ ബോക്സ് വാങ്ങിയിട്ട് ഞാൻ ഓസിയുടെ പിങ്ക് ഡ്രസ്സ് തേച്ചങ്ങോട്ട് വെച്ചിട്ട് അമ്മൂൻ്റെ ഡ്രസ്സും കൂടി തേക്കാൻ തുടങ്ങിയതും ഈ നമ്മൾ ഈ സ്ഥലം മാറിയൊക്കെ യൂസ് ചെയ്യും അയൺ ബോക്സ്, നമുക്ക് പരിചയമില്ലാത്ത അയൺ ബോക്സസ് യൂസ് ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് പണി കിട്ടും. അതുപോലെ എനിക്കൊരു പണി കിട്ടി, അമ്മൂൻ്റെ ഡ്രസ്സിൻ്റെ കൈ അങ്ങ് കയറി കത്തി. എനിക്കപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയൂട. കാരണം അതായിരുന്ന നല്ല ഡ്രസ്സ്, ആകെ നല്ല ഡ്രസ്സ് അവർക്ക് ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഇടാൻ ഞാൻ വെച്ചിട്ടുണ്ടെ. അപ്പോൾ ഇത് ഡ്രസ്സ് അങ്ങ് കത്തിയപ്പോൾ എനിക്കെന്താ ആകെ ഇതായി, അമ്മു അങ്ങ് കരച്ചിൽ തുടങ്ങി അമ്മൂൻ്റെ ഡ്രസ്സ് കത്തി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയൂട. അങ്ങനെ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഓസി കൊച്ചല്ലേ, ഓസിക്കൊന്നും അറിയത്തില്ലല്ലോ, അമ്മൂന് ഓസിയുടെ ആ പിങ്ക് ഡ്രസ്സ് ഇടാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാൻ തുടങ്ങി. അപ്പോൾ എങ്ങനെയോ ഒന്ന് കയറ്റിയപ്പോൾ അമ്മ അഡ്ജസ്റ്റ് ചെയ്ത് അതി കയറി. അപ്പോൾ അമ്മ പറഞ്ഞാൽ എനിക്കിത് മതി, എനിക്കിത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കണ്ട് ചിരിച്ച് അവിടെ അപ്പുറത്തൊരു ഒന്നര വയസ്സുള്ള ഓസി ഇരിക്കുക. പക്ഷെ ഓസിക്ക് ഇതൊന്നും പിടി കിട്ടുന്നില്ല, നമ്മൾ അവളെ ഒന്ന് പറ്റിക്കുവാണത്. എന്നിട്ട് ഓസിക്ക് ഏതോ ഒരു പഴയ ഡ്രസ്സ് കയ്യിലിരുന്നതാണ്, ഏതോ ഒരെണ്ണം ഇട്ടു കൊടുത്തൊരു ഒരു ഒരു സാധാ ഡ്രസ്സ്, ഒരു മെറൂണും വൈറ്റും ഒക്കെ ഉള്ളൊരു ഒരു ഡ്രസ്സ് ഇട്ട് കൊടുത്തപ്പോൾ അവൾ വളരെ ഹാപ്പി കേട്ടോ. മറ്റത് അവൾക്ക് തച്ചതാണെന്നും അത് ഞാൻ അമ്മൂന് കൊടുത്തെന്നും അമ്മൂൻ്റെത് കത്തിപ്പോയെന്നും ഒന്നും പാവത്തിന് മനസ്സിലായില്ല. അങ്ങനെ അവളെ പാവത്തിനാണെന്നും നമ്മൾ പറ്റിച്ചിട്ടാണ് പോയത്. അപ്പം അങ്ങനത്തെ ഒരു നല്ലപോലെ എല്ലാവർക്കും പറ്റിക്കാനൊക്കെ പറ്റുന്നൊരു പാവം കുട്ടിയായിരുന്നു ഓസി. അപ്പോൾ ടുഡേ ഇസ് ഓസീസ് ബർത്ത്ഡേ, സോ ലെറ്റ്സ് വിഷ് ഓസി എ വെരി 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 ഹാപ്പി 25th ബർത്ത്ഡേ. ഓസി പണ്ടെപ്പോഴും പറയുന്നത് ഞാനൊരു 25 വയസ്സാകുന്നതിനൊക്കെ മുന്നേ കല്യാണം കഴിക്കുന്നതൊക്കെ പണ്ട് കൊച്ചിലേ പറയുന്നത്. ഓസി നമ്മുടെ കൂടെ യൂറോപ്പ് ട്രിപ്പിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഷി വാസ് ലൈക്ക് വെരി സ്വീറ്റ്. കാശ്മീർ ട്രിപ്പിലായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ നമുക്ക് കാശ്മീരിൽ പോയി നമുക്ക് രണ്ട് കാറിലല്ലേ നമ്മൾ ട്രാവൽ ചെയ്തത്. ഒരു കാറിൽ അമ്മുവും ഇഷാനിയും ഹൻസുവും, ഒരു കാറിൽ ഞാനും സുലു ഹസീനയും. അപ്പോൾ സുലു ഹസീനെ ഓസി നമ്മളെ കൂടെ വിളിക്കും കോമഡി പറയാൻ. അയ്യോ പുള്ളി, അപ്പോൾ അതിലാണെങ്കിൽ ഓസി തുടക്കം മുതൽ അവസാനം വരെ കോമഡി 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 ചിരിച്ച് 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 ഒരു വഴിയായിരുന്നു.
എൻ്റെ ഫോണിൽ ഒരു കോൾ വരും, ഞാൻ അന്ന് ആ കോൾ അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. നമുക്ക് ഈ ജാമ്പയ്ക്ക് ഒന്ന് പറിച്ചാലോ. കിച്ചു കവറിനുള്ളിൽ നിർത്തിയിരിക്കുന്നത്, ആ അതിനി നിന്നാൽ കേടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ പറിച്ചെടുക്കട്ടെ. ഇതാ എൻ്റെ ദുപ്പട്ടയ്ക്കുള്ളിൽ വെച്ചു. നമ്മുടെ ഇവിടെ ഒരു ലോ ഇതോ ഈ റംബൂട്ടാൻ്റെ വേറൊരു വെറൈറ്റി ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇതിലൊരു നാലഞ്ച് കായ ഉണ്ടായിരുന്നേ, എല്ലാം കൊഴിഞ്ഞു പോയി. അതുകൊണ്ട് കിച്ചു ആകെ വിഷമിച്ചിരിക്കുക. എനിക്ക് തോന്നുന്നത് മഴ കാരണം ആയിരിക്കും എല്ലാം കൊഴിഞ്ഞു പോയത് കേട്ടോ. കഷ്ടമായിപ്പോയി. ലൗലോലിക്ക് പഴുത്ത് വരുന്നുണ്ട് നോക്ക്. ലൗലോലിക്ക വെച്ചിട്ടൊരു നല്ല കറിയാക്കും. നിനക്ക് ഇഷ്ടമാണോ അത്? ഞാൻ ഇനിയൊരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അടുത്ത മുട്ട് വന്നല്ലോ നമ്മുടെ ഓർക്കിഡിൽ. എന്താ ഈ ഒരു ചെടിയില്ലേ, ഇത് ആയുർവേദത്തിൽ ഒത്തിരി ഗുണങ്ങളൊക്കെ ഉള്ളൊരു ചെടിയാണ്. ഗോ ടു കോള അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ ഒരു ഹിന്ദി പേര്. അതിവിടെ ധാരാളം നോക്ക്. ഞാനിപ്പോൾ ഇതിനെ എടുത്തിങ്ങനെ ഇതിനെ വെള്ളത്തിലിട്ട് വെക്കുവേ. നല്ല ഭംഗിയാണ് കാണാൻ. നമ്മുടെ ഇവിടെ ശരിക്കും ഇപ്പോൾ ഒരു കാടായി നോക്കേ. ഗാർഡനർ വന്നാൽ മതിയായിരുന്നു. മഴ പെയ്യുമ്പം ഒത്തിരി കൊഴിഞ്ഞു പോകുന്ന ഞാൻ പറഞ്ഞില്ലേ. ഇതേ നോക്കി, മഴ പെയ്തില്ലായിരുന്നെങ്കിൽ നമുക്കിതിലൊരു ഒരു 20 കായും കൂടെ എങ്കിലും ഉണ്ടായിരുന്നേ. പോയി കുറച്ച് ദിവസം ഞാൻ കെയറൊന്നും കൊടുക്കാത്തത് കൊണ്ട് എൻ്റെ ഇവിടുത്തെ ചെടികളൊക്കെ കുറച്ച് ഡള്ള. ധാരാളം പൂത്തുകൊണ്ട് വരുന്ന റോസാണ്. ഇപ്പം അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ലതേ. ഒരു മുട്ട് വരുന്നതിനൊന്നും ഒരു ജീവനുമില്ല. ഇതൊന്നും ഒരു സുഖമില്ല. ഇതാ നമ്മുടെ റംബൂട്ടാൻ. ഡ്രാഗൺ ഇത്തവണ ധാരാളം മുട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ എല്ലാം ഒന്ന് നന്നായാൽ മതിയായിരുന്നു. കുറച്ച് ദിവസം മുമ്പ് ഇതിൽ കുറേ മുട്ട് വന്നിട്ട് എല്ലാം അങ്ങ് കൊഴിഞ്ഞു പോയി. ഇപ്പോൾ നോക്കിയാൽ കാണുന്നുണ്ടോ കുറേ മുട്ടുണ്ട്, കുറേ മുട്ട വന്നിട്ടുണ്ട്. എല്ലാം കൂടെ അങ്ങ് ഫ്രൂട്ടായാൽ മതിയായിരുന്നു. ഇവിടെയൊക്കെ ഉണ്ട്. എല്ലായിടത്തും ധാരാളം സ്ഥലത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഫോക്കസ് കിട്ടുന്നില്ലല്ലോ. ആ ഇപ്പൊ കിട്ടി. ഈ ഇത് ഒരു രക്ഷപ്പെടാൻ ചാൻസ് ഇല്ലാത്തൊരു മുട്ട കണ്ടോ. അതിങ്ങനെ കുറച്ചൊരു വാടിയ ലുക്ക. അപ്പം അതങ്ങ് കുഴിഞ്ഞു പോകും. ചിലത് നന്നായിട്ട് ഇത് രക്ഷപ്പെടാൻ ചാൻസ് ഉള്ളതാ. അതാ ഇത് ഓക്കെ, ഇത് രക്ഷപ്പെടും. അതാരോസി കൊടുത്തുവിട്ടെ. ഇതൊരു പേജ് പുതിയ ഫോട്ടോ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഓ ആ ഡോഗ് ബോൺ കഴിച്ചോ? അത് അല്ലല്ലേ അതിനാ ഇപ്പൊ ആ എല്ല് പോലത്തെ കൊടുത്തില്ലേ. ലിപ്സ്റ്റിക്കിന്റെ അടപ്പാ. ഇനി നിനക്ക് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അല്ല കൊറച്ചു മുമ്പ് ഡോഗ് ബോൺ കൊടുത്തു. അപ്പച്ച എന്തെങ്കിലും കൂടെ ഇട്ട് കൊടുക്ക അതിന്. ഇനി ഞാൻ ഓസിയെ ഡ്രോപ്പ് ചെയ്തിട്ട് വന്നു. ഇന്ന് കാലങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് ഇവിടുത്തെ പുല്ല് വെട്ടാനായിട്ട് ഞങ്ങളുടെ പണ്ട് ഇവിടെ വന്നുകൊണ്ടിരുന്ന ഗാർഡനർ അവരുടെ രണ്ടാൾക്കാരെ വിട്ടു തന്നു.
അപ്പൊ കുറേ നാളായി ഈ ഗ്രൂപ്പ് വന്നിട്ട്. അപ്പൊ ഞാൻ അവരോട് പോയിട്ട് ഏതാ വെട്ടേണ്ടെ ഏതാ വെക്കേണ്ടെന്നൊക്കെ പറയുമായിരുന്നു. കിച്ചു ആണെങ്കിൽ ഇപ്പൊ ഒന്ന് പുറത്തുപോയി. കിച്ചു ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് വലിയ റെസ്പോൺസിബിലിറ്റി എടുക്കണ്ടായിരുന്നു. കിച്ചു നോക്കിയേനെ അങ്ങനെ കുറേ നാളിന് ശേഷം നമ്മളെ ഗാർഡന് ഒരു ഹെയർ കട്ട് കിട്ടി. ഇതിനിടെ മൂന്നാല് മഴയൊക്കെ ഒന്ന് പെയ്ത ഒരു ഒരു രണ്ടാഴ്ച കൊണ്ട് ഇതൊന്ന് നല്ലപോലെ പച്ചയായിട്ട് വരും. അപ്പോൾ നല്ല രസമായിരിക്കും കാണാൻ. നോക്കട്ടെ. പലപ്പോഴും ഇന്ന് ഞങ്ങളൊരു സിനിമയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വീട്ടിലില്ലാത്തപ്പോഴാണ് ഇവിടെ ഗാർഡൻ്റെ പണി നടക്കുന്നതെങ്കിൽ തിരിച്ചു വരുമ്പോൾ പലപ്പോഴും എനിക്ക് ചെറിയ ചെറിയ ഹാർട്ട് അറ്റാക്സ് കിട്ടും. എനിക്ക് വേണ്ടപ്പെട്ട പല ചെടികളും അപ്രത്യക്ഷം ആകാറുണ്ട്. പിന്നെ അങ്ങനെ എന്തെങ്കിലും ആയോ എന്ന് നോക്കട്ടെ. ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു എൻ്റെ ഈ ചെടിയൊന്നും വെട്ടിക്കളയില്ലേന്ന്. എപ്പോഴും ഒരിക്കൽ ഞാൻ ഇതുപോലെ എവിടെയോ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഇത് ഫുൾ വെട്ടിക്കളഞ്ഞായിരുന്നു. ഓ, ഇതിനൊന്ന് ട്രിം ചെയ്ത് കളഞ്ഞല്ലോ. കുറച്ച് കൂടുതൽ ട്രിം ചെയ്തല്ലോ. കുഴപ്പമില്ല. എന്നാ ഈ മാംഗോസ്റ്റിൻ്റെ പൂക്കൾ? ഞാൻ ഒന്ന് പുറത്ത് പോകുന്നു. ചെന്നൈയിൽ കുറച്ച് സൽവാർ മെറ്റീരിയൽസ് വാങ്ങിയിട്ട് വന്നു. അപ്പോൾ അത് ഞാൻ ഒന്ന് എത്നിക് വീവ്സിൽ തയ്ക്കാൻ കൊടുക്കാൻ പോകാം. അങ്ങനെ ഞാൻ എത്നിക് വീവ്സിൽ വന്നു. എൻ്റെ രണ്ട് ചുരിദാർ കുറച്ച് മെറ്റീരിയൽസ്. അപ്പോൾ ഞാൻ പുതിയത് വന്നാൽ കാണിക്കുമായിരുന്നു. ഞാൻ മെറ്റീരിയൽസ് വലിയ കാര്യമായിട്ട് എടുത്തുകൊണ്ട് വന്നു. പക്ഷേ ഞാൻ എൻ്റെ ഞാൻ കൊണ്ടുവന്ന തുണിയുടെ ബോട്ടമൊക്കെ വീട്ടിലായിപ്പോയി. ഞാൻ ഇന്നലെ ലൈനിങ് വാങ്ങാൻ പോയി. ലൈനിങ് വാങ്ങാൻ പോയിട്ട് ടോപ്പും കൊണ്ട് ലൈനിങ് വാങ്ങാൻ പോയി. അതെല്ലാം കൂടെ കവറിലിട്ട് വെച്ചിരുന്നു. പക്ഷേ ഞാൻ ബോട്ടം വീട്ടിൽ വെച്ച് എടുക്കാൻ പറഞ്ഞു. നാളെ കൊണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ. ഞാൻ എൻ്റെ കുറേ മെറ്റീരിയൽസ് കാണിച്ചു. ഞാൻ പറഞ്ഞാൽ അവസാനം തച്ച ചുരിദാറൊക്കെ ഓരോന്നും ഒന്ന് രണ്ട് പ്രാവശ്യം ഇട്ടുള്ളു. അതൊക്കെ ഒരു 10 പ്രാവശ്യം ഇട്ടിട്ട് നമുക്ക് പുതിയത് വാങ്ങി. പോട്ടെ, അപ്പം ശരി, ടാറ്റ, ബൈ. ഇവിടെ എപ്പോഴും നല്ല ഭംഗിയാണ്. ഇവിടെ ഷോപ്പിൽ വന്ന് കയറുമ്പോൾ എക്സ്ട്രീംലി പോസിറ്റീവായിട്ടാണ് ഇവിടെ എല്ലാം ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ചെടികളും എല്ലാം നല്ല. ഓസിയുടെ പേരും പറഞ്ഞ് വാങ്ങിയ കേക്ക്. ഈ കേക്ക് ഭയങ്കര ടെംപ്റ്റിംഗ് ആണ്. ഞാനൊരു പീസിന് കഴിക്കട്ടെ. ഇതിൻ്റെ പ്രത്യേകത ഒരു പീസ് കഴിച്ചാൽ നിർത്താൻ പറ്റില്ല. ഭയങ്കര ടെംപ്റ്റിംഗ് ആണ്. വീണ്ടും 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 കഴിക്കാൻ തോന്നുന്നു. കിച്ചൻ്റെ കൂടെ നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ കൂടെ ഡിന്നറിന് പോവുകയാണ്. ഹൈസിൻ ഹോട്ടലാണ് പോകുന്നത്. അപ്പം ഞാൻ കുറേ നേരമായിട്ട് ഡ്രസ്സ് ചെയ്തിരിക്കുക. ഇരുന്നിരുന്നിരുന്നിരുന്ന് എനിക്ക് വയറു വിശന്നു. അപ്പോഴാണ് ഞാൻ ഓസിയുടെ ഒരു കേക്ക് ഒരു പീസ് എടുത്ത് കഴിച്ചത്. ഇനി ആ ഡിന്നറിന് പോട്ടെ. സോ ഐ തിങ്ക് ഐ ബെറ്റർ സ്റ്റോപ്പ് ദിസ് വീഡിയോ ഓഫ് മൈൻ. സോ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഞാനിത് ഓസിയുടെ ബർത്ത്ഡേയുടെ അന്ന് May 5th എടുത്തത്. സോ ലെറ്റ്സ് ജസ്റ്റ് വിഷ് ഓസി എ വെരി ഹാപ്പി 25th ബർത്ത്ഡേ. See you all soon in my next video. Kichu, one day start again. Ta-ta. Bye.